Welcome to my channel. We have a photo frame bottle art right clay based on a frame and decorated bottle and many decorated round shape ulla bottle aanu eduthirikkunnathu nammude kayilulla photo anusarichu venam bottle therinjedukkan bottle il primer apply cheyade nerite acrylic color aanu ubhayikkunnathu oru light shade aanu idinu vendi eduthirikkunnathu bottle 3 coat paint apply cheythu nannayi dry aaki eduthittundu ee photo aanu bottle ottikkanathu photo just onnu vechu nokka idu studio il ninnu edutha photo aanu ഒട്ടിക്കുന്നതിനു മുൻപായി ഈ ഫോട്ടോയുടെ കോർണറിൽ നിന്ന് ഒരു ലെയർ ഇങ്ങനെ കിട്ടും അത് പതുക്കെ റിമൂവ് ചെയ്ത് എടുക്കണം കീറി പോകരുത് ഇത് റിമൂവ് ചെയ്താൽ ഫോട്ടോയുടെ കട്ടിയൊക്കെ കുറഞ്ഞ് എളുപ്പത്തിൽ ബോട്ടിലിൽ ഒട്ടിച്ചെടുക്കാം അങ്ങനെ ഫോട്ടോ ബോട്ടിലിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഫോട്ടോക്ക് ചുറ്റും ഫ്രെയിം ഉണ്ടാക്കിയെടുക്കലാണ് അതിന് ഫെവിക്രൈലിന്റെ മൗൾഡിറ്റ് എയർഡ്രൈ ക്ലേ ആണ് എടുത്തിരിക്കുന്നത് ഇതിൽ രണ്ട് കമ്പോണൻസ് ആണ് ഉള്ളത് രണ്ടും തുല്യ അളവിൽ മിക്സ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ ഇത് മുന്നേ ഉപയോഗിച്ചതിന്റെ ബാക്കിയാണ് ആവശ്യത്തിന് മാത്രം മിക്സ് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഹാർഡായി പോകും ഇവ രണ്ടും നന്നായി കുഴച്ചെടുക്കുക രണ്ടും ഒരു കളർ ആവുന്നതുവരെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കയ്യിലൊട്ടാതിരിക്കാൻ പൗഡർ യൂസ് ചെയ്യാം ക്രീം ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം ഇനി ചെറിയ ബൗൾ ഉണ്ടാക്കിയെടുക്കണം അത് കയ്യിൽ വെച്ച് ഉരുട്ടി നന്നായി പ്രസ് ചെയ്ത് ഒന്ന് ഇലയുടെ ഷേപ്പാക്കി എടുക്കണം ലീഫൊക്കെ ബോട്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഓരോ ലീഫും ഓരോ സൈസിലും ഷേപ്പിലുമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചെടുത്തത് ഇനി ലീഫിനൊക്കെ ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം നേരത്തെ കുഴച്ചെടുത്ത ക്ലേ ഉപയോഗിച്ച് ബോട്ടിലിൻ്റെ പകുതി സൈഡ് മാത്രമേ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇനി വീണ്ടും മിക്സ് ചെയ്ത് വേണം ഫ്രെയിം കംപ്ലീറ്റ് ആക്കാൻ ഇപ്പോൾ ക്ലേ ഡ്രൈ ആയിട്ടില്ല ഡ്രൈ ആയതിന് മുമ്പേ പെയിൻ്റ് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോൾ ബോട്ടിൽ മുഴുവൻ ഫ്രെയിം ഉണ്ടാക്കിയെടുത്തു അതിന് ഗ്രീൻ കളർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ലീഫിനൊക്കെ ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട് ഇനി ലീഫിൻ്റെ നടുക്കുള്ള ഭാഗത്ത് ബ്രൗൺ കളർ അപ്ലൈ ചെയ്യാം ഇനി ഫ്രെയിമിന് മുകളിലായിട്ട് ഒരു ഫ്ലവർ ഒട്ടിച്ചെടുക്കാം ഇതൊരു ഹെയർ ക്ലിപ്പിൻ്റെ ഫ്ലവറാണ് ഇത് ബാക്കി വന്ന ക്ലേ ഉപയോഗിച്ചുണ്ടാക്കിയ ലീഫുമാണ് ഇവ രണ്ടും ഇവിടെ ഒട്ടിച്ചെടുക്കാം ഫെവിബോണ്ട് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത് ഗ്ലൂ ഗണ്ണുള്ളവർക്ക് അത് ഉപയോഗിക്കാം എന്നാൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും ഇനി ഈ ലീഫ് കൂടി ഒട്ടിച്ചെടുക്കാം ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഈ ഗ്രീൻ കളർ സാറ്റൻ റിബൺ കൂടി ചുറ്റിയെടുക്കാം ബോട്ടിലിൻ്റെ മുകളിൽ റിബൺ കെട്ടിക്കൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റോണും വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബോട്ടിലിൻ്റെ വർക്ക് കഴിഞ്ഞു ഇനി ഒരു കൂട്ട് വാർണിഷ് കൂടി അപ്ലൈ ചെയ്യണം ഇപ്പോൾ വാർണിഷ് അപ്ലൈ ചെയ്തിട്ടില്ല വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം